എല്ലാവർക്കും ഫിലിം റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എഫിന്റെ രണ്ടാം ഭാഗത്തിന്റെ പുതിയ റിലീസ് തീയതി പുറത്തുവന്നിരിക്കുന്നു അതേപോലെ തന്നെ മമ്മൂട്ടിയും അമൽ നേരത്തും ഒന്നിക്കുന്ന ബിലാൽ എന്ന സിനിമയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അപ്ഡേറ്റ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മാറക്കരുത് അപ്പോൾ സമയം കളിയാതെ നേരെ വീഡിയോയിലേക്ക് വരാം കാർത്തിയും രാശ്മികയും ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രമാണ് സുൽത്താൻ ഇത് രാശ്മികയുടെ ആദ്യത്തെ തമിഴ് ചിത്രം കൂടിയാണ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏഷ്യാനും സുൽത്താന്റെ മലയാളം ഡബിംഗ് വെർഷൻ റിലീസ് ചെയ്യുന്നതാണ് രാജിന്റെ അടുത്ത റിലീസ് ചെയ്ത സിനിമയാണ് കോൾഡ് കേസ് ഇതൊരു ത്രില്ലർ മൂവി കൂടിയാണ് ഇപ്പോൾ ഈ സിനിമ ടി വി ചാനൽ വഴി റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന ഓണം സ്പെഷ്യലായി സ്പെഷ്യൽ കോൾഡ് കേസ് എന്ന സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിനിമ ഈ സിനിമയുടെ റിലീസ് തീയതിയായി ആദ്യം അറിയിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ റിലീസ് തീയതി പോസ്റ്റ് പോൺ ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ വരുന്ന ഡിസംബർ മാസത്തിലായിരിക്കും മരക്കാർ എന്ന സിനിമ റിലീസ് ചെയ്യുക എന്നാണ് ാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് മോഹൻലാലിന്റെ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയ സിനിമയാണ് ഡ്രാമ ഈ സിനിമ സംവിധാനം ചെയ്ത രഞ്ജിത്തിന്റെ പുതിയൊരു സിനിമ ഇന്നലെ കൺഫേം ചെയ്തിരുന്നു ആസിഫ് അലിയാണ് നായകനായി വരുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ് മാജിക് ഫ്രെയിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പുതിയൊരു സിനിമ ഇന്നലെ കൺഫേം ചെയ്തിരുന്നു ഈ സിനിമയിൽ നായകന്മാരായി വരുന്നത് കുഞ്ചാക്ക ബാബനും ജയസൂര്യയുമാണ് തമിഴിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും പുതിയ വെബ് സീരീസ് ആണ് നവരസ അല്ലെങ്കിൽ ഈ സിനിമയുടെ നാലാമത്തെ ഗാനം പുറത്തു വന്നിട്ടുണ്ട് സൂര്യയുടെ ഭാഗത്തെ ഗാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്തത് ബിലോ അവറേജ് അഭിപ്രായമാണ് ഈ വെബ് സീരീസിന്റെ ടീസറിന് ലഭിച്ചത് ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ വരാൻ പോവുകയാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്നിന് ഈ സിനിമയുടെ ട്രെയിലർ വരുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് ആറിന് നെറ്റ്ഫ്ലിക്സ് വഴി ഈ വെബ് സീരീസ് റിലീസ് ചെയ്യുന്നത് പ്രശാന് നിലിന്റെ സംവിധാനത്തിൽ യാഷ് നായകൻകുന്ന സിനിമയാണ് കെ ജി എഫ് ടു ഈ സിനിമയുടെ പുതിയ റിലീസ് തീയതിയെ കുറിച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നിന് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതേ ദിവസമാണ് ബാഹുബലി എന്ന സിനിമ സംവിധാനം ചെയ്ത രാജമൌലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ട്രിപ്പിൾ ആർ എന്ന രാംചരണം ജൂനിയറിന്റെ ായി വരുന്ന ട്രിപ്പിൾ ആർ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ രണ്ട് സിനിമകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്